സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടമുണ്ട്. വേറെ ഒന്നുമല്ല, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാക്കി ഇന്ത്യൻ ടീം ചെയ്യുന്നത് ബാറ്റിങ്ങിനെ ഓർത്താണ് സങ്കടം എന്ന്. ഒരിക്കലുമല്ല, നമ്മൾ ക്രിക്കറ്റ് ഫാൻസിനെ ഓർത്താണ് എനിക്ക് സങ്കടം. കാരണം വരാൻ പോകുന്ന ഒഡി വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ഇന്ത്യക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒഡി മാച്ചസ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നമ്മുടെ ടീമിൽ നിന്ന് ഇന്ന് കളിച്ച ടീമിൽ നിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ വിരലിൽ ഉണ്ടാവുന്ന ആളുകൾ മാത്രമാണ് ഒഡി വേൾഡ് കപ്പ് കളിക്കാൻ സാധ്യത. ഇതുവരെ ഒരു സെറ്റായിട്ടുള്ള ടീമിനെ ഇന്ത്യ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ദാരിദ്ര്യം പിടിച്ചൊരു പരിപാടിയാണ്. കാരണം ഇത്രയും ആൾക്കാർ കളിക്കുന്ന, ഇത്രയും ലെജൻഡ്സ് ഉള്ള, ഇത്രയും നല്ല കളിക്കാരുള്ള ഒരു ടീമിനെ ഇതുവരെ ഒരു പെർഫെക്റ്റ് ഇലവനെ ഒഡിക്കോ ടി ട്വൻറ്റിക്കോ ടെസ്റ്റിനോ ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സങ്കടം തന്നെയാണ്. ഇന്നത്തെ മത്സരം നോക്കുക, ബാറ്റിംഗ് ഓർഡറിൽ ഷഫ്ലിംഗ് വരുത്തി, അതായത് ശിഖർ ധവാൻ, രോഹിത് ശർമ്മ കൂട്ടുകെട്ട്. വീണ്ടും ഓപ്പണിംഗ് നമുക്ക് അട്ടർ ഫ്ലോപ്പ്, അറും പരാജയമായി മാറുകയാണ്. ശിഖർ ധവാന്റെ വിക്കറ്റ് ആദ്യം പോയി, അതിനുശേഷം രോഹിത് ശർമ്മ പോകുന്നു, അതിനുശേഷം വന്ന വിരാട് കോഹ്ലിക്ക് പിടിച്ചെടുക്കാനാകുന്നില്ല, ആർക്കും തന്നെ പിടിച്ചെടുക്കാനാകില്ല. ആകെ കൂടെ കളിച്ചത് കെ എൽ രാഹുൽ. കെ എൽ രാഹുൽ എന്തായാലും കളിക്കുമെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. സോ എന്തായാലും പുള്ളി കളിക്കാനുള്ളത് പുള്ളി കളിച്ചു വെക്കുവാണ്. സോ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് പല പ്രമുഖന്മാരെക്കാട്ടിലും കൂടുതൽ ബെറ്റർ ആയിട്ട് പെർഫെക്റ്റ് ക്രിക്കറ്റ് ഷോട്ട് കളിച്ച ഒരാളാണ് സിറാജ് എന്ന് വേണം പറയാം. കിടിലൻ സ്വീപ് ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ടീമിൽ ഇങ്ങനെ അടിമുടി എപ്പോഴും എപ്പോഴും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നത് എന്താണ് ബി സി സി ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നതേയില്ല. അതോടൊപ്പം തന്നെ പറയാനുള്ളതാണ്, നന്നായി കളിക്കുന്നവരെ പുറത്തിരുത്തി അടുത്ത മാച്ചിൽ വേറെ ആൾക്കാർക്ക് അവസരം കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തുകൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഇന്നത്തെ സ്കോർ കാർഡിലേക്ക് നമുക്കൊന്ന് നോക്കാം. രോഹിത് ശർമ്മ 31 ബോളിൽ നിന്നും 27 റൺസ്, ശിഖർ ധവാൻ 17 ബോളിൽ നിന്നും 7 റൺസ്, വിരാട് കോഹ്ലി 15 ബോളിൽ നിന്നും 9 റൺസ്, 39 ബോളിൽ നിന്നും 24 റൺസുമായി ശ്രേയസ് അയ്യർ, കെ എൽ രാഹുൽ 70 ബോളിൽ നിന്നും 73 റൺസ്, വാഷിംഗ്ടൺ സുന്ദർ 43 ബോളിൽ നിന്നും 19 റൺസ്, ഷഹബാസ് അഹമ്മദ് 4 ബോളിൽ നിന്നും ഡക്ക്, ശാർദുൽ താക്കൂർ 3 ബോളിൽ നിന്നും 2, ദീപക് ചഹർ 3 ബോളിൽ നിന്നും 0, 20 ബോളിൽ നിന്നും 9 റൺസുമായിട്ട് മുഹമ്മദ് സിറാജ്, അതുപോലെ തന്നെ കുൽദീപ് സെൻ 4 ബോളിൽ നിന്നും 2 റൺസ്. ഈ വായിച്ചതാരുടെ മൊബൈൽ നമ്പറെല്ലാം നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ സ്കോർ കാർഡാണ്. സോ വളരെയധികം സങ്കടകരമായിട്ടൊരു കാര്യത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫേസിൽ കൂടിയാണ് ഇന്ത്യൻ ടീം കടന്ന് പൊക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി കമന്ററിയിൽ പറയുന്ന ഒരു കാര്യമായത് എന്നാണ് ഇന്ത്യൻ ടീം ഈ ഒരു ലെവനെ സെറ്റാക്കാൻ പോകുന്നത്, അതായത് ഇപ്പോഴും ഇങ്ങനെ ഷഫിൾ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്. നമുക്കറിയാം വരാൻ പോകുന്ന വേൾഡ് കപ്പ് പ്ലാനിൽ ഒരിക്കലും ശിഖർ ധവാൻ എന്ന ബാറ്റ്സ്മാൻ ഉണ്ടാവാനുള്ള സാധ്യത ഒരു 30% പോലും നമുക്ക് പറയാൻ പറ്റില്ല. ആ ശിഖർ ധവാൻ ഈ ബംഗ്ലാദേശ് സീരീസിൽ എടുത്തിട്ടുണ്ട്. നന്നായി കളിച്ചുകൊണ്ടിരുന്ന സഞ്ജു സാംസൺ ഈ ഒരു സീരീസിൽ ഉൾപ്പെട്ടിട്ടില്ല. ഋഷഭ് പന്തിന് പരിക്ക് വന്നിട്ട് എന്തുകൊണ്ട് ഒരു ബാക്കപ്പ് പ്ലെയറെ ആഡ് ചെയ്യുന്നില്ല? സാധാരണ അങ്ങനെയല്ലോ സംഭവിക്കാറ്. സോ എന്തായാലും വളരെയധികം സങ്കടകരമായിട്ട് എനിക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചല്ല സങ്കടം തോന്നുന്നത്, നമ്മൾ ക്രിക്കറ്റ് ഫാൻസിനെ കുറിച്ചാണ് സങ്കടം തോന്നുന്നത്. സോ എന്തായാലും ഇതാണ് ഇന്നത്തെ സ്കോർ. ടോട്ടൽ സ്കോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 186 ഇന്ത്യ ബംഗ്ലാദേശിനോട് ഓൾ ഔട്ട് ആകുകയായിരുന്നു. കിടിലൻ ഫീൽഡിങ്ങും കിടിലൻ ബോളിങ്ങും ആയിരുന്നു ബംഗ്ലാദേശ് ആയിരുന്നുണ്ടായിരുന്നത്. എക്സ്പെഷ്യലി ഷക്കീബ് അൽ ഹസൻ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഫുൾ ഇന്ന് കാണിച്ചു എന്നുള്ളതാണ് സത്യം. സോ എന്തായാലും ഇന്ന് കിടിലൻ സ്ക്വാഡുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സ്പിന്നർ ഇല്ലാത്ത, ഞാൻ വീണ്ടും പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സ്പിന്നർ ഇല്ലാത്ത ഇന്നത്തെ ടീമിന് എന്താണ് ബംഗ്ലാദേശിനെതിരെ എറിഞ്ഞിടാൻ സാധിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയണം. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് അറിയപ്പെടുത്താം. ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യാൻ ബൈ ബൈ.